ഈ ഒരു വീഡിയോ നിങ്ങളെ കാണാതെ പോകരുത് കേട്ടോ. ഇന്നത്തെ വർത്തമാന കാലത്ത് ഇങ്ങനെയും ജോലിയോട് ആത്മാർത്ഥതയുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോവുകയാണ്. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. കാലിക്കറ്റ് എയർപോർട്ടിലാണ് സംഭവം. അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും അവിടുത്തെ യാത്രക്കാരും തമ്മിലുള്ള ചെറിയൊരു ഇതാണ്, ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ ഒരാൾ വന്ന്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് അത് പരിഹരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കാരണം ഈ ഒരു വ്യക്തിക്ക് നമുക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. നമുക്ക് അത് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എക്സ്പ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോഴിക്കോട് എയർപോർട്ടിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഞാൻ നിങ്ങളെ ഈ ഫ്ലൈറ്റ് അങ്ങനെ അത്രയും ഞാൻ അങ്ങനെ പറയണമെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഞങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങി ഈ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങുന്നുള്ളൂ എന്തായാലും. കാരണം ഈ സാറിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ പറയുകയാണിപ്പോ നിങ്ങളല്ല സാറിന്റെ ഡ്യൂട്ടി എത്ര വരെ ഉണ്ടാവും? ഞാൻ അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ എന്റെ ഡ്യൂട്ടിക്ക് ഇതില്ല പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ഒന്നുകിൽ നിങ്ങൾ റാസൽ അക്കാമിക്ക് വിടും അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പോകത്തില്ല. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ഈ ഒരു വീഡിയോയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താണെന്നറിയോ? അതായത് അതിൽ ഒരാള് ചോദിക്കുന്നുണ്ട്, യാത്രക്കാരിൽ ഒരാള് ചോദിക്കുന്നുണ്ട് സാറിന്റെ ഡ്യൂട്ടി ടൈം എത്ര വരെയാണ് എന്നുള്ളത്. അത് അവർ ചോദിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ചില ആൾക്കാർ ഡ്യൂട്ടി കഴിയാൻ കാത്തുക്കാണ് കണ്ണം വഴി ഓടാൻ. അപ്പോൾ നമ്മളൊക്കെ അത് കുറെ കണ്ടതാണ്. ഗവൺമെന്റ് ഓഫീസിൽ അവിടെ ഒക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഡ്യൂട്ടിൻ്റെ ആ ടൈം ഉണ്ടല്ലോ, അവർ ആ ടൈം കഴിയാൻ കാത്തിരിക്കുക. കാരണം അവർ നേരെ ഉടുപ്പണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ മറ്റേ ലാസ്റ്റത്തെ ബെല്ലടിക്കൂല, ദേശീയഗാനം കണ്ട് കയ്യാൻ കാത്തിരിക്കാൻ വീട്ടിൽ കൊണ്ടാണ്. ആ ഒരു അവസ്ഥയിൽ ചില ഓഫീസർമാരുണ്ട്. ഇതിനിപ്പോ എത്രയൊക്കെ പറഞ്ഞാലും അതൊരു റിയാലിറ്റിയാണ്, അങ്ങനെയുണ്ട്. അപ്പൊ ഇവര് ചോദിച്ചു സാറിന്റെ ഡ്യൂട്ടി ടൈം എത്ര വരെ ഉണ്ടാവും. അപ്പോൾ ആ പറയുന്ന വ്യക്തി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടത്. ഞാൻ ആ രംഗം ഒന്നുകൂടി ഇവിടെ ഒന്ന് കാണിപ്പിക്കട്ടോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടേ ഞാൻ എന്റെ ഡ്യൂട്ടി ടൈം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളത്. അത് അഭിനന്ദനം കൊടുക്കേണ്ട വിഷയം തന്നെയല്ലേ? ഈ സാറിന്റെ ഡ്യൂട്ടി എത്ര വരെ ഉണ്ടാവും? ഞാൻ അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ എന്റെ ഡ്യൂട്ടിക്ക് ഇന്ന് ഇതില്ല പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ഒന്നുകിൽ നിങ്ങൾ റാസൽ അക്കാമിക്ക് വിടും അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പോകത്തില്ല. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ പേര് എന്താണ് എന്ന് എനിക്കറിയില്ല. ആരായാലും ഇദ്ദേഹം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള ഒരാൾ തന്നെയാണ്. എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഇദ്ദേഹം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. ഇതേപോലത്തെ ഉദ്യോഗസ്ഥരാണ് വേണ്ടത്, അവരാണ് വേണ്ടത്. മറ്റ് ജോലിയോട് ആത്മാർത്ഥതയും കൂറില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ, അവരെ ഒന്നല്ല, ഇദ്ദേഹത്തെ പോലുള്ള ചുറുചുറുക്കുള്ള അന്തസ്സായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. അത് ഈ ഒരു മേഖലയിൽ എന്നല്ല, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക.